ഹലോ ഫ്രണ്ട്സ്, ഞാൻ റീമാഷാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഒരു ഇൻഫോർമാറ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ ലീഗലി ഓർ നോൺ ലീഗലി ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ആധാർ കാർഡ് ആവശ്യമാണ്. ഇപ്പോൾ എന്താവശ്യങ്ങൾക്ക് പോയാലും, ബാങ്കിലായാലും, ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായാലും, ഒരു പ്രൈവറ്റ് ഫേമിലായാലും ആധാർ കാർഡ് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മുടെ പേഴ്സിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഡോക്യുമെൻ്റായി മാറിയിരിക്കുകയാണ് ആധാർ കാർഡ്. അതിനാൽ തന്നെ പേപ്പർ രൂപത്തിലുള്ള ആധാർ കാർഡ് പെട്ടെന്ന് ഡാമേജ് ആകാനും സാധ്യതയുണ്ട്. അതിനൊരു പോം വഴി UIDAI തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് PVC ആധാർ കാർഡ്. പാൻ കാർഡ് പോലെ തന്നെയാണ് ഈ PVC ആധാർ കാർഡ്. ഇതിനു മുമ്പ് ദ യുണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മൂന്ന് തരത്തിലുള്ള ആധാർ അവതരിപ്പിച്ചിരുന്നു. ആദ്യത്തേത് ലെറ്റർ ആധാർ, രണ്ടാമതായി ഇ ആധാർ. ഇതൊരു ഇലക്ട്രോണിക് ഫോമിലുള്ള ആധാറാണ്. വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മൂന്നാമതായി എം ആധാർ. ഇതൊരു മൊബൈൽ വേർഷനാണ്. പ്ലേ സ്റ്റോറിൽ നിന്നോ iOSൽ നിന്നോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് ആധാറിൻ്റെ മൊബൈൽ വേർഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ആധാറുകളെ അപേക്ഷിച്ച് ഹോളോഗ്രാം, ഗോസ്റ്റ് ഇമേജ് ആൻഡ് മൈക്രോ ടെക്സ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഓഫ്ലൈൻ വെരിഫിക്കേഷൻ QR കോഡ് തുടങ്ങി ധാരാളം സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് PVC ആധാർ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആധാറിൻ്റെ സൈറ്റ് വഴി ഔദ്യോഗികമായി തന്നെ PVC ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെറും 50 രൂപ പേയ്മെൻറ്റ് അടച്ചാൽ നമ്മുടെ ആധാറിലെ അഡ്രസ്സിലേക്ക് പോസ്റ്റ് വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മൊബൈലിൽ ഗൂഗിൾ ഓപ്പണാക്കിയ ശേഷം സെർച്ച് ബാറിൽ UIDAI എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ആധാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരിക്കും ഓണായി വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആധാറിൻ്റെ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പണായി വരുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ ഗെറ്റ് ആധാർ എന്ന ഓപ്ഷന് താഴെ ഓർഡർ ആധാർ PVC കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിന് താഴെ ലോഗിൻ എന്നുള്ളതിന് താഴെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിർച്വൽ ID യോ EID യോ ഏത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് താഴെയുള്ള സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്നുള്ള ഒരു ബോക്സ് കാണാം. അത് നമ്മുടെ മൊബൈൽ നമ്പറും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ടിക്ക് ഓണാക്കിയ ശേഷം നമ്മുടെ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഓൾറെഡി ആധാറുമായി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആധാർ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോയും അഡ്രസ്സും എല്ലാം. നമുക്കിത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണിത്. അതിനുശേഷം മേക്ക് പേയ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ മൂന്ന് ടൈപ്പ് പേയ്മെൻ്റ് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. കാർഡ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI. ഞാനിവിടെ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഡെബിറ്റ് കാർഡ് മീൻസ് നമ്മുടെ ATM കാർഡാണ് ഈ ഡെബിറ്റ് കാർഡ്. അത് എല്ലാവർക്കും അറിയാം, പക്ഷേ ചിലവർക്ക് ഇപ്പോഴും അതൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. നമ്മുടെ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. ATM കാർഡിൻ്റെ 16-അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയുള്ള ബോക്സിൽ നമ്മുടെ എക്സ്പയറി ഡേറ്റും ഇയറും ടൈപ്പ് ചെയ്യുക. അതിന് താഴെ CVV എന്നുള്ള കോളത്തിൽ നമ്മുടെ കാർഡിൻ്റെ ATM കാർഡിൻ്റെ ബാക്കിൽ CVV എന്നുള്ള 3-അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാങ്കുമായി രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ്സായി കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ
പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. നോർമലി ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതിനു ശേഷം ഒരു 7 to 9 days നമുക്ക് ഇത് കൊറിയറായിട്ട് നമ്മുടെ ആധാർ കാർഡ്, PVC ആധാർ കാർഡ് ലഭിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴുള്ള ഈ കോവിഡ് സിറ്റുവേഷൻ കാരണം അതിന് ഡിലേ ഉണ്ടാവും എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നമ്മൾ കൊടുത്ത അപേക്ഷയുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ആധാറിൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കിയ ശേഷം ഗെറ്റ് ആധാർ എന്നുള്ളതിന് താഴെ ചെക്ക് ആധാർ PVC കാർഡ് സ്റ്റാറ്റസ് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ആക്ച്വൽ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.